അട്ടപ്പാടിയിൽ അഞ്ചിടത്ത് മോഷണ ശ്രമം. സി സി ടി വിയിൽ പതിഞ്ഞ രണ്ടുപേരെ മണിക്കൂറുകൾക്കുള്ളിൽ അഗളി പോലീസ് കസ്റ്റഡിയിലെടുത്തു. അഗളി സ്വദേശികളാണ് പിടിയിലായ രണ്ടുപേരും. അർദ്ധരാത്രിയിൽ മദ്യലഹരിയിലായിരുന്നു യുവാക്കളുടെ മോഷണശ്രമം. അഗളി എസ് ബി ഐ ജംഗ്ഷനിലെ അഞ്ച് സ്ഥാപനങ്ങളിലാണ് ഇവർ കയറിയത്. ത്രിവേണി സൂപ്പർ മാർക്കറ്റ്, ജനകീയ ഹോട്ടൽ, ഇറച്ചിക്കട, ബ്യൂട്ടി പാർലർ എന്നിവിടങ്ങളാണ് ഇവർ മോഷണത്തിന് ശ്രമിച്ചത്. ആധാരമെഴുത്ത് ഓഫീസിലെ സി സി ടി വിയിൽ പതിഞ്ഞ മോഷ്ടാക്കളെ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അഗളി പോലീസ് പൊക്കി. അഗളി സ്വദേശികളായ അഖിൽ, കൃഷ്ണൻ എന്നിവരാണ് പിടിയിലായത്. എവിടെ നിന്നും കാര്യമായി പണം നഷ്ടമായിട്ടില്ല. ജനകീയ ഹോട്ടലിൽ നിന്ന് 130 രൂപയും ആധാരമെഴുത്ത് ഓഫീസിൽ നിന്ന് 30 രൂപയും മാത്രമാണ് നഷ്ടമായത്. എന്നാൽ പൂട്ടുകൾ പൊളിച്ചും ഓഫീസ് മുറികളിലെ ചില്ലുകൾ തകർത്തും ഓട് പൊളിച്ചും ഇവർ നാശനഷ്ടം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്നലെ രാത്രി 12 മണിയോടുകൂടി അഗളി സ്റ്റേറ്റ് ബാങ്ക് പരിസരത്തെ 5 കടകളിൽ മോഷ്ടാക്കൾ കയറി കുറേയേറെ നാശനഷ്ടങ്ങൾ വരുത്തിയിട്ടുണ്ട്. എൻ്റെ ആധാരമെഴുത്ത് ഓഫീസിലും കയറി ചില്ല് തകർത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് സാധനങ്ങളൊന്നും നഷ്ടപ്പെട്ടതായി പ്രാഥമികമായിട്ടുള്ള നിരീക്ഷണത്തിൽ കണ്ടെത്തിയിട്ടില്ല. ജനകീയ ഹോട്ടലിൻ്റെ ഓട് പൊളിച്ചാണ് മോഷ്ടാക്കൾ അകത്ത് കടന്നത്. പക്ഷേ അവർക്ക് വെറും 130 രൂപ മാത്രമേ അവിടെ നിന്ന് കിട്ടിയുള്ളൂ. വിവരമറിഞ്ഞ് സംഭവസ്ഥലത്തേക്ക് പോലീസ് എത്താൻ വൈകിയെങ്കിലും മോഷ്ടാക്കളുടെ ദൃശ്യങ്ങൾ സി സി ടി വിയിൽ നിന്ന് വ്യക്തമായതോടെ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ രണ്ടുപേരെയും പിടികൂടി. മദ്യലഹരിയിലാണ് അഖിലും കൃഷ്ണനും ഇപ്പോഴും ഉള്ളത്. അതിനാൽ ഇവരുടെ ലക്ഷ്യമെന്തെന്ന് മനസ്സിലാക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.